ഹലോ ഗായ്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ദേവികുളത്താണ്. പ്രാവശ്യം ഈ ശനിയാഴ്ച നൈറ്റ് നമ്മൾ വന്നിട്ട് ദേവികുളത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മുടെ വണ്ടിയിലാണ് വന്നത്. റിറ്റ്സിലും പിന്നെ ഒരു എത്തിയോസിലിവയിലുമാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഒരു ചെറിയൊരു ഹോം സ്റ്റേ ആണ്. ഒരു റിസോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാലഞ്ച് റൂമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. മൂന്നാറിൽ വരുന്ന ആളുകൾക്ക് 5 കിലോമീറ്റർ ആണ് ദേവികുളത്തേക്കുള്ളത്. റോഡ് ഒരു 1 കിലോമീറ്റർ റോഡ് മോശമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. വൈറ്റ് ഹോം എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. കുറച്ച് ചിലവിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്, ഒരു കൂട്ടമായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ പൈസ മുടക്കില്ലാതെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ അടക്കും. ഇവിടെ നിന്ന് നമുക്ക് മുകളിലാണ് കുറച്ച് റൂംസ് ഉള്ളത്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എത്താം. ഞങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 11 മണിക്കാണ് ഇവിടെ എത്തി. ഫസ്റ്റ് റൂം 2 പേർക്ക് കിടക്കാവുന്ന റൂമുണ്ട്. പിന്നെ സെക്കൻഡ് റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 4 പേർക്ക് കിടക്കാം. 2 ബെഡുകളുണ്ട്. ഇവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണാം. ഇവിടെയും 2 പേർക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം TV 2 റൂമിലുണ്ട്. പിന്നെ ബാക്കിൽ വേറൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുത്ത കാറ്റാണ്. രാവിലെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാനൊക്കെയുള്ളൊരു ശ്രമത്തിലാണ്. ഇവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണാം. മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിപ്പം ആ സ്ഥലത്തേക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ക്യാമ്പ് ഫയറിനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അത് ഏതാണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ശനിയാഴ്ച രാത്രി വന്നിട്ട് ഞായറാഴ്ച തിരിച്ചു പോകുന്ന ഒരു സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇത് ഗ്യാപ്പ് റോഡാണ്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഗ്യാപ്പ് റോഡിലേക്ക് പോയിട്ട് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം. ബാക്കിൽ പൈൻ വാലിയാണ്. ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. കോഴിയും അതുപോലുള്ള മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബാക്കിൽ വേറൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുത്ത കാറ്റാണ്. നൈറ്റ് നല്ല തണുപ്പുണ്ടായിരുന്നു. ഉച്ചയും കൂടെ തണുപ്പ് കൂടുതലായിരുന്നു. ഇപ്പോൾ ചെറിയ തണുപ്പിലുള്ളൊരു കാറ്റാണ്. പൈൻ വാലി കാണാം. പിന്നെ ആ റിസോർട്ടിൻ്റെ ഒരു ബാക്കാണ് കേട്ടോ. ഇതാണ് എനിക്കൊരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം. കാരണം നമുക്ക് ബാക്കിൽ ഫുള്ള് തോട്ടമോ മരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കാണുന്നതെങ്കിൽ കുറച്ചും കൂടെ രസമായിട്ടുണ്ടാവും. ലാസ്റ്റ് റൂമിൽ നമ്മുടെ കുട്ടപ്പന്മാരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെയും 2 പേർക്ക് കിടക്കാം. ഫുള്ള് ഫോട്ടോഷൂട്ട് കേട്ടോ. അപാര ലുക്ക് കേട്ടോ. ഗൈസ്, ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അങ്ങോട്ടേക്ക് ലോങ് വ്യൂ ഒക്കെ കൊള്ളാം കേട്ടോ. അതുപോലുള്ള കുറച്ചും കൂടെ ഹൈറ്റിലേക്ക് ആണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. ഇനി ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എക്സ്ട്രാ ബെഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിനുള്ളതാണ്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് വെച്ച് മുകളിലേക്ക് വേണേൽ കയറാം. മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു ക്യാമ്പ് ഫയർ, അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനും ഫുഡ് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ നമുക്കിവർ ഗ്രിൽഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഗ്രിൽഡിനുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് ചെയ്തു. ഇതിപ്പോൾ ഇന്നലെ ഞങ്ങൾ ഗ്രിൽഡ് ചെയ്തതിൻ്റെ ബാലൻസ് കരിയും കാര്യങ്ങളൊക്കെ അവരെടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണിത്. തിന്നാൻ വേണ്ടി എടുത്തായിരുന്നു. ചുമ്മാ വീഡിയോ എടുക്കണോണ്ട് മനാഫ എന്റെ മെയിൻ കേട്ടോ. ഫുള്ള് മനാഫ അടുത്ത മെയിൻ്റെ മെയിൻ മുനീറാട്ടോ. റിസോർട്ട് ദേവികുളം റോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാം. 10-12 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 6,000 രൂപയാണ് റേറ്റ്. അപ്പം ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് പോകുന്നത് കുറച്ച് ഗവൺമെൻറ് ഓഫീസുകളുണ്ട്. അതുപോലെ തന്നെ
ഇതൊരു സർക്കിളാണ് കേട്ടോ, ചുറ്റിക്കറങ്ങി നമുക്ക് ഇവിടെ തന്നെ വരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സർക്കിളിലുള്ള ഒരു പ്രത്യേകത. അടിപൊളി പൂ അല്ലേ, വാ സൂപ്പർബായിട്ടുണ്ട്, അടിപൊളിയ. നമ്മൾ ഗ്യാപ്പ് റോഡിലേക്കാണ് ഇന്ന് ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. അവിടെ ഒരു ആന നിപ്പുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആനേനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ദേവികുളത്തേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ നല്ല ചൂടാണ് കേട്ടോ, വലിയ തണുപ്പൊന്നുമില്ല, കാറ്റ് വരുമ്പോൾ മാത്രമേ തണുപ്പുള്ളൂ, വലിയ തണുപ്പെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഗൈസ് വന്ന സമയത്ത് ഈ സ്ഥലമൊന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് തിരിച്ച് പോകുമ്പോഴേക്ക് എടുക്കണേ. ഇതാണ് നമ്മൾ വരുന്ന വഴി. ഗ്യാപ്പ് റോഡിലേക്ക് പോകുമ്പോൾ ഈ വഴിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ സ്റ്റേകളുണ്ട് കേട്ടോ, കുറേ സ്റ്റേകളുണ്ട്. പൈൻ ട്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട് സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പം ഈ വഴി കയറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് ഈസിയായിട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡിലേക്കാണ്. ഗ്യാപ്പ് റോഡ് ക്ലോസ്ഡ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗ്യാപ്പ് റോഡിൽ എപ്പോഴും മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ആനേനെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ പോവുകയാണ്. ഇതിലെ തോട്ടങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തേയില കാടുകളാണ് കേട്ടോ. ദേവികുളത്തുള്ള ദേവികുളത്തുള്ള തേയിലത്തോട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വാൽപ്പാറയിലും അത്യാവശ്യം ആനകൾ വരുന്നുണ്ട്. ഇത് ആന ഏത് സമയത്തും ഫുൾ ടൈമിലും തന്നെ ഉണ്ടെന്ന് പറഞ്ഞേ. ഏകദേശം നമ്മൾ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ വെളുപ്പിന് ഒരു അഞ്ചരയ്ക്ക് ആന ഈ വഴി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഗ്യാപ്പ് റോഡിൽ പണി നടക്കണതിൻ്റെ അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഗ്യാപ്പ് റോഡിൽ വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഗ്യാപ്പ് റോഡ്. ദേവികുളത്ത് നിന്ന് നമ്മൾ ഗ്യാപ്പ് റോഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഇനി അവിടെ നിന്ന് ബൈസൺ വാലിയിലേക്ക് പോകാവുന്ന റോഡാണുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്നാണെന്നറിയ, ഇവിടെ നിന്ന് തന്നെ കല്ല് പൊട്ടിച്ച് ഇവിടെ തന്നെ എല്ലാം സെറ്റപ്പ് ആക്കി ഇവിടെ തന്നെ പണിയുന്ന ഒരു സെറ്റപ്പാണ് മോനെ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഈ കുരിശും ചെറിയൊരു പള്ളിയൊക്കെ ഉള്ള സ്ഥലത്താണ് രാവിലെ ആനേനെ കണ്ടു എന്ന് ആളുകൾ പറഞ്ഞത്. ഞങ്ങൾ വന്നപ്പോഴേക്കും ലേറ്റായി പോയതുകൊണ്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഈ സ്ഥലം ദേവികുളത്തേക്ക് എത്ര ആളുകൾ വരുന്നുണ്ടെന്നുള്ളത് അറിയില്ല, പക്ഷേ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഇവിടെ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. മിക്ക സമയങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാവും, അതുപോലെ തന്നെ ക്രഷറർ ഇവിടെ തന്നെ ഉള്ള പാറകൾ പൊട്ടിച്ച് ആ മെറ്റിലും കല്ലുമെല്ലാമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒട്ടുമിക്ക സമയങ്ങളിലും മണ്ണിടിച്ചിലുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ചോദിച്ചേച്ച് വരണം. പിന്നെ ബൈസൺ വാലിയിലേക്കുള്ള റോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ റോഡ് യാത്ര ചെയ്യാൻ അത്ര സുഖമല്ല, റോഡ് വളരെ മോശമാണ്, ഓഫ് റോഡാണ്. അതാണ് ഈ ഒരു ഏരിയയിലെ ഒരു പ്രത്യേകത. തിരിച്ച് നമ്മൾ ദേവികുളത്ത് നിന്ന് തിരിച്ച് മൂന്നാറിലേക്ക് വരുമ്പോൾ ഒരു ഹോളിവുഡ് സെറ്റപ്പാണ് കേട്ടോ. റോഡൊക്കെ നല്ല അടിപൊളിയാണ്. ഇടയ്ക്കൊക്കെ റോഡ് ടാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ കാണാവുന്ന സ്ഥലങ്ങൾ നല്ല അടിപൊളി വ്യൂ ആണ്. മൂന്നാറിൻ്റെ ടൗണിൻ്റെ ഒരു വ്യൂ നമുക്ക് എന്താ പറയുക, വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ഈവനിങ് വന്നപ്പോഴേക്കും നല്ല രീതിയിൽ നമുക്ക് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് ടോപ്പ് സ്റ്റേഷനിൽ അത്യാവശ്യം തിരക്കുണ്ട്. ടോപ്പ് സ്റ്റേഷനിൽ മാത്രമാണ് തിരക്കെന്ന് പറയുന്നില്ല, ഞായറാഴ്ച മൂന്നാർ ടൗണിൽ പൊതുവേ തിരക്ക് കൂടുതലാണ്. ശനിയാഴ്ച ഈവനിങ്ങിലൊക്കെ ആളുകൾ വരുന്നുണ്ട്, ഞായറാഴ്ചകളിൽ നല്ല തിരക്കുണ്ട് വണ്ടികൾ. പക്ഷേ സാധാരണ ഇതിനു മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് വന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഒരുപാട് തിരക്കുണ്ട്, പക്ഷേ ഈ സമയത്ത് അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. നല്ല സൂപ്പർ മിസ്റ്റ് കിട്ടി, അതുപോലെ തന്നെ നല്ല അടിപൊളി ചായ ഒക്കെ കിട്ടിയ ഒരു സ്ഥലമാണിത്. ഞങ്ങളിവിടെ കുറേ നേരം ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒന്നും ഞാൻ ചെയ്തില്ല, കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു സ്ഥലമാണല്ലോ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിലേക്കോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഗായ്സ്, താങ്ക് യു.